ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണ് പറയും, കായിക്കോ ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കോ ഇപ്പൊ വേണ്ട ഇക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ട ഇക്കാന്നർത്ഥം. നിങ്ങളങ്ങ് കേൾവി പോകും, ഞാനിതും തള്ളി പിടിച്ചോണ്ട് ഞാൻ നടക്കേണ്ട ആശുപത്രി തോറും. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് ഒരു വർഷം ഇവിടെ നില്ല്, അപ്പൊ നമുക്ക് നോക്കാം. ഉടനെ മലക്ക് മുകളിൽ ഇരുന്ന് ആമീൻ പടച്ചവനെ ഇവക്ക് ഈ അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അല്ലാ. അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാ പേരാ നടക്കുന്നത്. അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ഒന്ന് ദുആ ചെയ്യല്ലേ, പിന്നെ എങ്ങനെ ദുആ ചെയ്യണം? അല്ലാ പറഞ്ഞു തരുന്നു എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി ആദ്യത്തെ രാത്രി. വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം, രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ. ഇനി അങ്ങോട്ട് മക്കള് പ്രൊഡക്ഷൻ, ഇനി അതിന്റെ തുടക്കമാണ്. ഇതാണ് അല്ലാഹു അടുത്ത പറയുന്നത് പരിശുദ്ധ ഖുർആൻ. അവൻ അവളെ പൊതിയുമ്പോൾ, അല്ലാഹുവിന്റെ വാക്ക് പടച്ച പൊതിയ കെട്ടിപ്പിടിക്ക, ശാരീരികമായി ബന്ധപ്പെടുക, അങ്ങനെ ബന്ധപ്പെടുമ്പോൾ അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു. അറിയില്ല, കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും, അച്ചാർ ഇഷ്ടം തോന്നും, മാങ്ങ ഇഷ്ടം തോന്നും, പുളിച്ചിക്ക ഇഷ്ടം തോന്നും, എപ്പോൾ മനസ്സിലായിക്കൊള്ളും എന്തോ പ്രശ്നമുണ്ടെന്ന്. നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കുക. അപ്പോൾ അവരിന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ പറയും, അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം വിസ്മയം പറഞ്ഞാൽ കുഴിക്കാത്തോടെടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അപ്പോഴെന്തായി പറയും, ഓ നമ്മളെ ഉമ്മയായി, നീ വാപ്പയായി. ഓ ഉമ്മയും വാപ്പയായല്ലോ. പിന്നീട് എന്നവർക്ക് ഒരു ഉറപ്പ് വരിക, ഞാൻ ഗർഭിണിയായെന്ന്. അത് അല്ലാഹു അടുത്ത പറയാണ്. ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും എന്താണ്? രണ്ടുപേരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ, ലൈൻ ആതൈതന സാലിഹ, നീ ഞങ്ങൾക്ക് സാലിഹായ സന്താനത്തെ നൽകിയാൽ, ലനകൂനന്ന മിനശാകിരീൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കുമല്ലാ. അതുകൊണ്ട് റഹ്മാനേ നീ ഞങ്ങൾക്ക് സാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ലാ. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്.